എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ബേസ് കുക്കിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബീഫ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണമെന്ന് നമുക്ക് നോക്കാം. ചെറിയ 3 ഉള്ളി ചോപ്പ് ചെയ്തത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പില. ഒരു പാനി വെച്ചിട്ട് കുറച്ച് ഓയിൽ വെച്ചെടുക്കുകയാണ്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതായി കഴിഞ്ഞാൽ പച്ചമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതൊന്നായിക്കഴിഞ്ഞാൽ ചോപ്പ് ചെയ്ത ഉള്ളി ഇട്ടുകൊടുക്കണം. ഉള്ളി നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോണ വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഉള്ളി വാടാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി. ഇനി ഇത് 3 ഇട്ടിട്ട് നല്ലോണം മസാലൻ്റെ പച്ചമണമൊക്കെ പോകുന്നത് പോലെ നല്ലോണം വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കണം. ഇത് കുരുമുളക് പൊടി, ഉപ്പും, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്ത ബീഫാണ്. ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ്. ഇത് മസാലയിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ബീഫ് മിക്സിയിൽ തന്നെ അടിച്ചെടുക്കണം എന്നില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് കൈകൊണ്ട് പിച്ചിട്ടാലും മതി. ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 15 മിനിറ്റ് ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വെക്കണം. ആ സമയം കൊണ്ട് ഞാനിതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കുകയാണ്. ഒരു മിക്സിൻ്റെ ജാറെടുത്തിട്ട് 3 മുട്ട, പിന്നെ 1/4 കപ്പ് ഓയില്, പിന്നെ 1/4 കപ്പ് പാല്, പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഈ ബാറ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു 3-4 മിനിറ്റ് നിർത്താതെ ഹൈ സ്പീഡിലിട്ടിട്ട് അടിച്ചെടുക്കണം. മുട്ടൊക്കെ നല്ലോണം പൊങ്ങി വരണം. ഇതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം പിന്നെ 1/4 കപ്പ് എടുത്ത് വെച്ച മൈദ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. നല്ലോണം കുറേ നേരം അടിക്കാൻ പാടില്ല. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മസാല കുറച്ച് കുറച്ചിട്ട് കൊടുത്തിട്ട് ഇത് ഇളക്കിയെടുക്കണം. കട്ടയില്ലാതെ കുറച്ച് കുറച്ചിട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇപ്പം മസാല ഒക്കെ മിക്സ് ചെയ്തിട്ട് ബീഫ് കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു തട്ട് ആദ്യം വെച്ച് കൊടുക്കണം. തട്ടൊന്ന് നല്ലോണം ചൂടാവുമ്പോൾ ഫ്ലെയിം സിമ്മിലിടണം. ഇനി ഒരു സോസ് പാനിൽ ഓയിൽ പ്രഷ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് പാൻ ഒന്ന് ചൂടാകുമ്പോൾ നമ്മുടെ ബാറ്റർ അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എയർ ബബിൾസ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുക്കുക. അതിനുശേഷം ഒരു 30 മിനിറ്റ് കേക്ക് ബേക്ക് ചെയ്തെടുക്കണം. അതിന് മുമ്പ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ ഒന്ന് സെറ്റായി തുടങ്ങും. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെച്ച് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ തക്കാളിയും കറിവേപ്പിലയാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളിഷ്ടം പോലെ എന്താണെങ്കിലും വെച്ച് കൊടുത്ത് ഗാർണിഷ് ചെയ്തെടുക്കാം. കൂടുതൽ നേരം തുറന്ന് വെക്കാതെ 25 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ കേക്ക് ആവേണ്ട ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് തുറന്ന് നോക്കിയിട്ട് കേക്ക് ബേക്ക് ആയിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു സ്ക്യൂർ വെച്ച് കുത്തി നോക്കുകയാണ്. ഇപ്പം ഇത് നല്ല ക്ലീൻ ആയിട്ടാണ് വന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി ഒരു പാനിൽ ഓയിൽ പ്രഷ് ചെയ്തിട്ട് കേക്കിൻ്റെ മുകൾ വശം ഒന്ന് മറിച്ചിട്ട് വേവിച്ചെടുക്കണം. നമ്മുടെ ബീഫ് കേക്ക് ഇപ്പം അടിയിൽ പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല, നല്ല ക്ലീൻ ആയിട്ട് തന്നെയാണ് ആയിട്ടുള്ളത്.
അപ്പം ഈ ഒരു ബീഫ് കേക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കാനും മറക്കരുത്. പിന്നെ ഇനിയും ഇതേപോലുള്ള പുതിയ പുതിയ വീഡിയോസിനായിട്ട് ജുബിസ് കുക്കിംഗിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.